കമ്പ്യൂട്ടറിൽ ഇടാൻ പറ്റില്ല പിന്നെ അപ്പോ അല്ല റേഡിയോയിൽ കേൾക്കാനല്ല ഇവിടെ കേൾക്കാൻ മ്യൂസിക് ഇടാൻ പറ്റും അത് നമ്മുടെ മ്യൂസിക്കിൽ പ്ലേ ചെയ്യും മതി ഒരു സെക്കൻഡ് അതിന് മുമ്പേ വില്ലിംഗ് അല്ലേ മിഥുൻ ചെയ്യൂ സിന്ധു ചെയ്യൂ റെക്കോർഡിംഗ് മായ ചെയ്യൂ ഇല്ല ഒരു സെക്കൻഡ് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നിമ്മി നിമ്മി റെഡി അല്ലേ നാല് പേര് വേണം ഓക്കെ വൺ ടു ത്രീ ഫോർ ഏ അപ്പോ മായ അതെ അത് ചെയ്താൽ മതി ഓക്കെ എന്നിട്ട് ഒരു കാര്യം ചെയ്യൂ നിമ്മി നിമ്മി അവിടെ ഒരു സെക്കൻഡ് മായ ഇവിടെ നിന്നോളൂ ഞാൻ പറ ഇത് നമ്മള് പണ്ട് പാസിംഗ് ദ ബോൾ പറഞ്ഞിട്ടുള്ള അതെ തന്നെ പക്ഷെ അതിനു മുമ്പേ ഇതിലൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് ഒബ്വിയസ് ആണ് അല്ലേ ഭയങ്കര ഒബ്വിയസ് ആണ് അപ്പം നിങ്ങള് നാല് പേരും കൂടി നിങ്ങള് നാലാണ് ഒന്ന് രണ്ട് സിന്ധു ആൻഡ് മായ നാല് പേരാണ് ഉള്ളു ശ്രുതി ഇട്ടാണോ നമ്മൾ അങ്ങനെ ഒഴുകിട്ടൊക്കെ കൊടുക്കാം പക്ഷെ ആരാണ് തീരുമാനിക്കുന്നത് എവിടെ പാട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പക്ഷെ കാണരുതല്ലോ ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും കോളുകൾ അല്ലെന്നുണ്ടെങ്കിൽ തീരുമാനിക്കട്ടെ എന്നാണ് അങ്ങനെ ഇൻവോൾവ് ചെയ്യണം റജീവ് ഉണ്ട് വേണമെങ്കിൽ പുള്ളിയെ കൊണ്ട് അല്ല അവര് കാണാൻ ഡോണേനെ എനിക്ക് വിശ്വാസമാണ് അദ്ദേഹം കാണാതിരുന്ന മതി ഓക്കെ ഡോണ നോക്കാതെ കുറച്ച് സമയം ലെറ്റ് പ്ലേ ഒരു 20 സെക്കൻഡ് അകത്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താൽ മതി വൺ ടു സിന്ധു മായ നിങ്ങൾ റെഡിയല്ലേ നിങ്ങൾ റെഡി അല്ലേ ആളെ മാറ്റണ്ടല്ലോ ഓക്കെ നാല് പേര് ഓക്കെ റെഡി പാട്ടിട്ടോ ഓക്കെ ഓക്കെ പാട്ട് തന്നു പാട്ട് നന്നായിട്ടുണ്ട് ഇത് ഇതിനു മുമ്പ് വലിയ ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ ദൂരദർശനത്തിൽ മാത്രം ഞാനത് കേട്ടിട്ടുള്ളൂ സത്യം വളരെ നന്നായിരിക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ഡയലമ വന്നത് കൊണ്ടാണ് ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ് മായയുടെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് പോകുന്ന സമയത്താണ് ഇത് സ്റ്റോപ്പ് ചെയ്തത് ഇതും കംപ്ലീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഐ ഡോണ്ട് വാന്റ് ഡിസൈഡ് ദിസ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അല്ല അങ്ങനെയല്ല നിങ്ങൾ രണ്ടും തമ്മിൽ എഗെയിൻ ഇത് ചെയ്യാം നിങ്ങൾ രണ്ടുപേരും കൂടി ശരി അത് നല്ലതല്ലേ നോക്കരുതേ ഇത്ര ഫാസ്റ്റ് പാട്ടൊന്നും ഇല്ല അല്ല അങ്ങനെ പിടിച്ചു നിൽക്കരുത് തിരക്കിലോട്ട് കൈക്കൊണ്ടു ഓക്കെ നിങ്ങള് പറയുന്നതാണ് എനിക്കിതിനൊന്നും ചെയ്യാലോ ഓക്കെ മായ ഓക്കെ എന്താ ചെയ്യാന്നറിയോ മായ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് കണ്ടേ സിമ്പിൾ ആണ് അതിനു മുമ്പ് ഒരു പാട്ട് നമ്മൾ ഈ ഒബ്സസീവ് തിങ്കിങ് എന്നൊക്കെ പറയില്ലേ അതായത് ഏതെങ്കിലും ഒരു ചിന്ത കുറച്ച് നേരത്തേക്ക് മനസ്സിലിങ്ങനെ സ്റ്റക്ക് ചെയ്യുന്ന ഒരവസ്ഥ അപ്പൊ ഒരു പാട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് മനസ്സിലുണ്ടെങ്കിൽ മനസ്സിൽ വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക കേട്ടോ അതേസമയം അത് തുറന്നു നോക്കിക്കോളൂ ഇത് ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ തുറന്നു നോക്കിക്കോളൂ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അത് ഒരു കാര്യം ചോ നടക്കോ രാജമ്മ നല്ല മാജിക്കും ചെയ്യ ലൈവാണെന്ന് ബോക്സ് തുറന്നപ്പോ ഒന്നുമില്ലല്ലോ അതിനുശേഷം നമ്മളത് കൈമാറി രാജമൂർത്തി സാർ ഓക്കെ 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 വലിയ ഉറപ്പുള്ള കാര്യമല്ല ബട്ട് ഐ തിങ്ക് ഐ വിൽ ട്രൈ ഓക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നറിയോ ഓഡിയോ വന്നു
ഇനി വീഡിയോ ഇവിടെ വന്നാൽ ഒരു ഫാസ്റ്റ് നമ്പർ വന്നിട്ടെ കൂടെ ഒന്ന് മാറ്റി ജോസ് പ്രകാശ് വരുമ്പോഴായിരുന്നു. പക്ഷെ നിങ്ങൾ കേട്ടതല്ലേ എല്ലാരും, എല്ലാരും കേട്ടതല്ലേ? കുലുക്കം കേട്ടിരുന്നു, ഓഡിയോ വന്നു നേരത്തെ. മായ എടുത്തു, എന്റെ അടുത്ത് ഞാൻ എന്തായാലും കൊണ്ടിട്ടിട്ടില്ല. എടുക്കോ, കണ്ടോ, എടുക്കോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതെങ്ങനെ വന്നു? അങ്ങനെ വരാൻ പാടില്ല. ഓക്കേ, ഇതിനകത്ത് പറയുന്നത് ഐ ബിലീവ് ബാലു വിൽ പ്ലേ മായ സോങ്. കം ഓൺ, കം ഓൺ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. So Balu is going to play the song right now live. Ini pa Balu ne Balu na avan challenge alle Maya Maya da paata edana Maya nammal adu change parayam. Okay Maya alle parayenda parayenda Maya Maya edhi vekkalo venda njan parayana ekku irikku irikku Maya manasu maathirathu illa എന്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടാണ് എനിക്ക് മായ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാനുള്ളത്. ഓക്കെ, എനി സേ യു ക്ലോസ് യുവർ ഐസ്. മീ പിന്നെ ഞാനോ? ആദ്യം വയലിൻ കയ്യിലെടുക്ക്. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനുമേ. പക്ഷെ ഇനോ തിയേറ്ററിൽ ഉണ്ടാകുമ്പോ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. കാരണം അവിടുത്തെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആംബിയൻസ്. അതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒബ്സസീവ് തോട്ട് എന്നുള്ള ഒരു ഐഡിയനെ പറ്റി ഇവിടെ സംസാരിച്ചത്. റേഡിയോ സൈലൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മായ എന്തെന്നറിയോ? കണ്ണുകൂട്ടിട്ട് ഞാൻ പറയാം. ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് ഇത് ഷോയിന് ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല. പക്ഷേ അത് അത് ഷോയിന് ആവശ്യമുണ്ടോ ഇല്ല എനിക്ക് അറിയില്ല. പക്ഷെ ജോണിന്റെ ആവശ്യം അത് അത് പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്? കണ്ടില്ല. ഞാനും മായും ഒരു ഒരു സഹോദര തുല്യ ആണോ മായ? നമ്മളിതിനു മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യം ചെയ്യും. അപ്പൊ മായ ചേച്ചി കണ്ണുമുട്ടിട്ട് പിന്നെ റിലാക്സ് വെച്ചിട്ടില്ല. ഓക്കെ, അധികം ഒന്നും പറഞ്ഞു തരണ്ടല്ലോ. ടേക്ക് ദീപ് കണ്ണില്ല. ബാലു, ക്ലോസ് യുവർ ഐസ്. സൈന മൊമെന്റ്. Take a deep breath, okay? I'm holding, yeah. Out. Balu, sync your breathing pattern. So, you know, you two have to listen together. Yeah, close your eyes. Close your eyes. And in and out. Sync your breathing pattern. All the people listening to us right now. And listen. I want you to sing the song in your mind. Just repeat it. Balu, just listen to it. എന്റെ മനസ്സിൽ വെറുതെ ഒരു പാട്ട് വന്നിട്ടു. സോ ഡോണ്ട് ബി ഡോണ്ട് സ്റ്റോപ്പ് ഓർ തക്കണ്ടോ? അതൊന്ന് തിരിച്ചു വരാൻ പാടില്ല. മൾട്ടിപ്പിൾ സോങ്സ് ഉണ്ടല്ലേ. Whatever it is, sing it. Just listen, that's it. Just let it go. Continue that, okay? Repeat it. വരിയറിയില്ലെങ്കിലും സാറില്ല. ജസ്റ്റ് ഹമ്മിറ്റ്. ഓ
മൂടൽ മഞ്ഞിലെ മാനസ മണി വേണുവിൽ. ഒന്നുകൂടെ വായിച്ച് വായിച്ച് ബാലു ബാലു പ്ലീസ് വൺസ് മോർ. ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ആക്കുന്ന ആൾക്കാരുടെ കുറച്ച് വായിക്കാതെ ആരെങ്കിലും സിംഗിങ് അല്ലേണ്ട് പാടും. Absolutely great. ഞാൻ സാധാരണ ബാലുവിനോട് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ബാലുവിന് ഇത് ഭയങ്കര പേടിയാണ്. ഒരു പ്രാവശ്യം ഒന്നും നടന്നൊന്നുമില്ല, ബാലുവിന് തലവിനെ കയറി വേണ്ടെന്ന് ഓർക്കാണ്, വലിയ സങ്കടമായിരുന്നു ഒന്ന്. അപ്പോ ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും ചെയ്യില്ലെന്ന് അറിയാം, അതുകൊണ്ട് നമ്മൾ ഈ ഐഡിയ പറഞ്ഞേല. ഞാൻ ശരിക്കും പറയാലോ, ഞാൻ ആദ്യം എന്നോട് ഇങ്ങനെ ഈ ഒരു പാട്ട് പറഞ്ഞപ്പോ ഞാൻ കൊറേ പാട്ടുകൾ ഇങ്ങനെ ആലോചിക്കാറ്. അപ്പൊ ഞാൻ ആദ്യം ചാർലിയിലെ പാട്ട് ആലോചിച്ചു, ചാർലിയിലെ പാട്ട് ആലോചിച്ചു, ഞാൻ മറ്റേ മേൽ 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 ഉസ്താദ് ഹോട്ടൽ ആലോചിച്ചു. ഞാൻ ശരി, ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയൊരു പാട്ട് ഞാൻ ചിന്തിക്കാന്ന് പറഞ്ഞു. രണ്ടാമതൊരു ഗ്യാപ്പ് കിട്ടി, പിന്നീടാണ് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. ഐ മീൻ ഇപ്പൊ പാടുന്ന സമയത്ത് ഇടയിലും വിട്ടുപോയില്ലേ, അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ബ്ലോക്ക് ചെയ്യാനാണല്ലോ. അപ്പൊ ഞാൻ ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിക്കാം. പക്ഷേ ഇത് വൈകുന്നേരം അബുദാബിയിലെ നാഷണൽ ഇന്ന് മായയാണെങ്കിൽ നിങ്ങൾ അവിടെ ഷോ കാണാൻ വരുന്ന ഒരാളാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ആക്ച്വലി അനുഭവം മുഴുവൻ ബാലുവിനാണ്. അവിടെ നിന്ന് നേരെ ശരിക്കും പറഞ്ഞാൽ അത് ആദി ക്രൗഡിന്റെ ഇടയിൽ ഇറങ്ങി ചെന്ന് റാൻഡം ആയിട്ട് അതെന്ത് കാരണം എന്ന് വെച്ചാൽ ഈ ആക്ച്വലി ഐ മീൻ ഐ ഹവ് സീൻ ദ വേ ഹി ഡസ് ഇറ്റ് ലൈക്ക് ഐ മീൻ ഹി ത്രോസ് എ ഫ്രിസ്ബി ഔട്ട് ഇൻ ദ ക്രൗഡ് ആൻഡ് ദാറ്റ് ഗൈ ആക്ച്വലി ത്രോ ഇറ്റ് ഇൻ അനദർ പേഴ്സൺ ആൻഡ് ദെൻ ഫ്രം ദേർ ദേ ത്രോ ഇറ്റ് അഗൈൻ. എല്ലാം കഴിഞ്ഞ് ഒരു റാൻഡം ലൈക് സംവൺ യു കാൻ ഈവൻ ഇമാജിൻ വിൽ ബി സ്റ്റാൻഡിങ് ദേർ ആൻഡ് ഹി കംസ് ദേർ ആൻഡ് ആക്ച്വലി മേക്സ് എ തിങ്ക് ഓഫ് എ സോങ് ആൻഡ് യു പ്ലേ ഇറ്റ്. ഐ മീൻ ഓൾവേസ് ആ ഒരു ആക്ട് എപ്പോഴും നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ടാണ് അതിനകത്ത്. ഇറ്റ്സ് അമേസിംഗ് ശരിക്കും. ആൻഡ് റൈറ്റ് നൗ അഗൈൻ കം ഓൺ മായ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ലീഡർ ശിഷ്യാണ്, സൈക്കോളജിയിലെ മൂന്ന് പ്രബന്ധങ്ങൾ ജൂനിയറായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് മായക്ക് ഇതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണ് മായയാണ് നിങ്ങൾ പിടിച്ചത്. അതെ, ഈ ഒരു ഒറ്റ ചെറിയൊരു ആക്ടിലൊന്നും ആലോചിച്ച് മൂന്ന് പേരുടെയും ഇൻവോൾവ്മെന്റ് മാത്രമല്ല മായയുടെ ആ ഒരു മനസ്സിനെ നാല് പേര് കണക്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഫസ്റ്റ് തിങ് വാസ് ആബ്സല്യൂട്ട്ലി സംതിങ് പ്ലാൻഡ് ഓർ ലൈക്ക് ഐ മീൻ എവിടെ നിർത്തുന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊക്കെ നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ സാധനം ആദ്യം ഇല്ലായിരുന്നത് മാജിക് ചെയ്യുന്ന അദ്ദേഹല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. മൂന്ന് പേരുടെയും ആ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ പാസ് ദ പാസ് അല്ല മായയുടെ വരുമ്പോൾ ഐ തോട്ട് ലൈക്ക് സംതിങ് റിലേറ്റിംഗ് ടു മായ വുഡ് ആക്ച്വലി കം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? I didn't think that this was a frisbee today. Absolutely great. Can we go for a, I mean, we'll go for some commercial messages and we're going to come back after that. So, when we come back, again, we are live in conversation with Balabhaskar. Aathi and Rajamoorthy live here in the studio. The M show is happening tomorrow. നമുക്ക് എല്ലാവരും കൂടെ മാത്രമല്ല ഹോൾ ഗാങ് ഇപ്പൊ ബാധ്യത ആരൊക്കെ വെളിയിലുണ്ടോ അവരെല്ലാം ഇപ്പൊ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ക്രൗഡഡ് ആയിട്ട് ഉള്ള ഒരു ഒരു സ്റ്റുഡിയോ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല.